ഹലോ ഗൈസ്, നമുക്കിന്നൊരു പുതിയ സാരി ഡ്രേപ്പിംഗ് ചെയ്താലോ. അപ്പം ഞാൻ സാധാരണ സാരി ഡ്രേപ്പിംഗ് ചെയ്യുമ്പം ഇങ്ങനെ മുന്നേ തന്നെ ഉടുത്തു നോക്കിയിട്ടൊക്കെയാണ് ചെയ്യാറ്. അപ്പം ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നത് തന്നെ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിൽ ഒരു ക്യാൻകേൺ സ്കേർട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പം എൻ്റെ കയ്യിൽ ക്യാൻകേൺ സ്കേർട്ട് ഇല്ലാത്ത കാരണം ഞാൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ള കുറച്ചൊന്ന് വിരിഞ്ഞൊക്കെ നിൽക്കുന്ന പോലത്തെ ഒരു സ്കേർട്ട് തന്നെയാണിത്. പക്ഷെ ക്യാൻകേൺ പോലും നിൽക്കില്ല കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഈ ഒരു സാരിയുടെ എൻഡ് ഭാഗം ടക്കിങ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ബാക്കിലത്തെ പോർഷൻ മൊത്തം കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ പിന്നീട് നമ്മുടെ റൈറ്റ് സൈഡിലും നമ്മളിത് ടക്കിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീടാണ് ഞാൻ എന്തൊക്കെ സത്യം മനസ്സിലാക്കിയത്. കാരണം എൻ്റെ സ്കേർട്ടിന് നല്ല ലെങ്ത് കൂടുതലാണ്. അപ്പോൾ ഈ അടിഭാഗം, അതായത് സാരിയുടെയും താഴത്തേക്ക് അത് നിൽക്കുന്നുണ്ട്, ഭയങ്കര വിസിബിളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് മാറ്റി കുറച്ചും കൂടി ഷോർട്ടായിട്ടുള്ള ഒരു സ്കേർട്ട് ഇട്ടു. അതിന് ശേഷം നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കുത്തി കൊടുത്തില്ലേ, അവിടെ നിന്ന് തൊട്ട് നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ ഈ സാരി കുത്തി കൊടുത്ത അത്രയും ഭാഗത്താണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പ്ലീറ്റ്സ് ഇടുമ്പം അത്രയ്ക്ക് ഭംഗിയിൽ പ്ലീറ്റ്സ് കിട്ടാത്ത ആൾക്കാർക്കുള്ളൊരു നല്ല ടെക്നിക്കാണ് ഈ നമ്മുടെ ഒരു നാല് വിരൽ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് പ്ലീറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് കിട്ടും. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എനിക്കും പ്ലീറ്റ്സ് എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ല വൃത്തിക്ക് കിട്ടാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു പ്ലീറ്റ്സ് ഇതുപോലെ ഇച്ചിരി വലിയ പ്ലീറ്റ്സ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. കുറച്ച് ചെറിയ പ്ലീറ്റ്സ് എടുക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് വലിയ പ്ലീറ്റ്സ് എടുക്കുന്നതാണ് നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. അതുപോലെ പ്ലീറ്റ്സ് കാണാനും ഭംഗി കുറച്ച് വലിയ പ്ലീറ്റ്സ് എടുക്കുന്നത്. കാരണം നമ്മളിത് ഇങ്ങനെ തുന്നി വെക്കുന്നതല്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ പാവാടയായിട്ട് നമ്മളവിടെ കുത്തി ഡ്രേപ്പ് ചെയ്ത് കൊടുക്കുന്നതല്ലേ. അപ്പോൾ കുറച്ച് വലിയ പ്ലീറ്റ്സ് എടുക്കുന്നതാണ് നമുക്ക് നമ്മുടെ മേത്തായ കാരണം. ഡെമ്മിക്ക് കുത്തി കൊടുക്കുക വെച്ചാൽ കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ മേത്ത് ഇത് ചെയ്യുമ്പോൾ കുറച്ച് വലിയ പ്ലീറ്റ്സ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതുപോലെ ആ ഒരു നമ്മൾ ഫസ്റ്റ് തന്നെ ലെഫ്റ്റ് സൈഡിൽ കുത്തി കൊടുത്തില്ലേ സാരിയുടെ എൻ്റെ അത്രയും ഭാഗം നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ബാക്കി വരുന്ന ബാലൻസ് ഭാഗം നമ്മൾ പല്ലു പ്ലീറ്റ്സ് റെഡിയാക്കാൻ ഇനി വരുന്ന ഭാഗത്ത് നമുക്ക് ഫ്രണ്ടിലേക്ക്, അതായത് റൈറ്റ് സൈഡിലാണ് നമ്മൾ പല്ലിടുന്നത്. അപ്പോൾ പല്ലുവിൻ്റെ ഒരു നീ ലെങ്ത്തിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന കുറച്ച് മുകളിൽ നിൽക്കുന്ന പോലെയാണ് നമ്മൾ പല്ലുവിടുന്നത്. അപ്പോൾ ഞാൻ നോക്കിയതാണ് ലെങ്ത്ത് ഓക്കെ ആണോന്ന്. അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്ലീറ്റ്സും കൂടി ഫ്രണ്ടിൽ ഇടാൻ പറ്റുന്ന അത്രയ്ക്കും കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ഒരു പ്ലീറ്റ്സും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ പല്ലു പ്ലീറ്റ്സ് റെഡിയാക്കാം. അപ്പം നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മൾ സാധാരണ പ്ലീറ്റ്സ് എടുക്കുമല്ലോ, അതേപോലെ തന്നെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. എപ്പോഴും ഞാൻ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആകെ കൂടി ആലോചിക്കേണ്ട എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പ്ലീറ്റ് എപ്പോഴും റൈറ്റ് സൈഡിലേക്ക് നിൽക്കുന്ന പോലെ ലാസ്റ്റ് പ്ലീറ്റ് വന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന പോലെ ആയിട്ടാണ് വരേണ്ടത്. അപ്പോൾ അതുപോലെ ഈ നമ്മളിങ്ങനെ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ അടിയിൽ ഒരു പിഞ്ച് ചെയ്ത് കൊടുക്കുക വെച്ച് കഴിഞ്ഞാൽ ബാക്കി പ്ലീറ്റ്സ് എടുക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും. അതുപോലെ ബാക്കിൽ വരുന്ന പ്ലീറ്റ്സിൻ്റെ ഭാഗം കൂടി ഒന്ന് റെഡിയാക്കി കൊടുക്കുക. എന്നിട്ട് അപ്പോൾ ഞാൻ ഇത്രയും അങ്ങനെ ഒന്ന് ബാക്കിലേക്ക് ആ വരുന്ന ഭാഗം കൂടി ഒന്ന് റെഡിയാക്കി കൊടുത്തു. ഇനി നമ്മൾ റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ അല്ല കേട്ടോ, റൈറ്റ് സൈഡിൽ ഷോൾഡറിൽ നമ്മൾ ഒരു നീ ലെങ്ത്തിന് തൊട്ട് മുകളിൽ വരുന്നത് പോലെ നമ്മൾ പ്ലീറ്റ്സ് കുത്തി കൊടുക്കുകയാണ്. പല്ലു പ്ലീറ്റ് കുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് അടിയിൽ കുത്തിയിരിക്കുന്ന പിന്നെ അഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതൊന്ന് വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്ത് ഫ്രണ്ടിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ചിലരൊക്കെ കാണാം ഈ ഒരു നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ വരുന്ന ആ എൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതങ്ങ് കക്ഷത്തിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിരിക്കുന്നത് കാണാം. പക്ഷെ അതൊരു വൃത്തിയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് ഒരു പാകത്തിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭംഗിയുണ്ട്. എന്തായാലും നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് നടക്കുന്നത്. അപ്പോൾ അതൊരു ഭംഗിക്ക് നടന്നാൽ പോരെ. അപ്പോൾ അതൊരു ബ്രസ്റ്റിൻ്റെ ഒരു പകുതിക്ക് വരുന്ന ആ ഒരു ലൈനിൽ ഇട്ട് കൊടുത്ത് നമുക്ക് ബാക്കിലേക്ക് അത് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് പിഞ്ചയിൽ ഭയങ്കര പ്രയാസം കേട്ടോ. അപ്പോൾ ഞാൻ പിഞ്ചയിൽ ഉപേക്ഷിച്ച് അവസാനം ഞാനത് സ്കേർട്ടിൻ്റെ ഉള്ളിൽ തിരികെ കയറ്റി വെച്ച് കൊടുത്തു. പിന്നെ അതിന് ശേഷം ഒരു വേസ്റ്റ് ബെൽറ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. വേസ്റ്റ് ബെൽറ്റിൻ്റെ ഒരു അത്യാവശ്യമില്ല. വേസ്റ്റ് ബെൽറ്റ് ഇല്ലാണ്ട് തന്നെ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു, നല്ല വൃത്തി ഉണ്ടായിരുന്നു. പിന്നെ ഇത്രയും ഹെവി ആയിട്ടുള്ള ഇത്രയും വീതിയുള്ള വേസ്റ്റ് ബെൽറ്റ് ഇന്ന് ഭംഗിയില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ വേസ്റ്റ് ബെൽറ്റ് കുറച്ച് കൂടിപ്പോയാലേ, ഒരു ഡാൻസ് ലുക്ക് വന്ന പോലെ. ചുമ്മാ ഒന്നുമല്ല, എൻ്റെ മോക്ക് ഡാൻസിന് വേണ്ടിയിട്ട് എടുത്ത വേസ്റ്റ് ബെൽറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ഇട്ട് നോക്കിയെന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ളൊരു വേസ്റ്റ് ബെൽറ്റ് ആയിരുന്നു വെച്ചാൽ അടിപൊളിയായിരിക്കും. എന്നാലും ഈ ഒരു സാരി ഡ്രേപ്പിങ്ങിൽ ഞാൻ പരിപൂർണമായും സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതുപോലെ കാണാനാണെന്ന് വെച്ചാലും ഒരു ഭാഗത്തും നമുക്ക് മോശം പറയാനില്ല, ഒക്കെ വൃത്തിയായിട്ട് ഉണ്ട്.
അപ്പോൾ അതുപോലെ ഉടുക്കാനാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഈ ദീപാവലി നവരാത്രി പോലുള്ള ഇതിനൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഇത് കണ്ടിട്ടുള്ള ഒരു അഭിപ്രായം എന്താണ്, അതുപോലെ ചെയ്തു നോക്കി